പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു, എന്താണ് പി സാൻഡ് എന്നും അതുപോലെ തന്നെ എം സാൻഡും പി സാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നും. നമുക്കറിയാം, പുഴമണലിന് പകരമായിട്ടാണ് നമ്മൾ എം സാൻഡ് ഉപയോഗിക്കുന്നത് എന്ന്. എം സാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചേർഡ് സാൻഡ് എന്നാണ്. എന്താണ് മാനുഫാക്ചേർഡ് സാൻഡ് എന്നാണ് എം സാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കോൺക്രീറ്റ് ആവശ്യത്തിനായി 10 mm ഇരുപത് mm മെറ്റൽ ഇറക്കാറുണ്ട്. നമുക്കറിയാം, ഈ മെറ്റലെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ പാറകൾ പൊട്ടിച്ചാണ് എന്ന്. കൂറ്റൻ പാറകൾ പൊട്ടിച്ച് വ്യത്യസ്ത സൈസിലുള്ള ജെല്ലികൾ നമ്മൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ അവയെ വീണ്ടും ചെറിയ തരികളാക്കി മാറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ എം സാൻഡ് നിർമ്മിക്കുന്നത്. അവയെ പ്രത്യേക മെഷീനുകളിൽ ക്രഷ് ചെയ്തെടുത്ത് വാഷ് ചെയ്തിട്ടാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലേക്ക് എം സാൻഡ് എത്തുന്നത്. ഇനി നമുക്ക് എന്താണ് പി സാൻഡ് എന്ന് നോക്കാം. പി സാൻഡ് എന്നത് വാസ്തവത്തിൽ എം സാൻഡിൻ്റെ ഒരു വകഭേദം തന്നെ. എം സാൻഡ് ഒരു പ്രത്യേക സൈസിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസാക്കി എടുക്കുന്നതാണ് വാസ്തവത്തിൽ പി സാൻഡ് എന്ന് പറയുന്നത്. പി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്ററിങ് എന്നാണ്. പി സാൻഡ് അപ്പോൾ എന്താണ്? പ്ലാസ്റ്ററിങ് സാൻഡാണ്. അപ്പോൾ ഇതിലെ വലിയ തരികൾ എം സാൻഡും ചെറിയ തരികൾ ഏതാണ്? പി സാൻഡുമാണ്. പി സാൻഡ് യഥാർത്ഥത്തിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, ചെറിയ തരികളായിരിക്കും എന്ന് നമുക്ക് കാണാം. പ്ലാസ്റ്ററിങ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എം സാൻഡ് തന്നെയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്? ഈ പി സാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് സൈറ്റുകളിൽ എം സാൻഡും പി സാൻഡും വേറെ വേറെ കൂട്ടിയിട്ടത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു കയ്യിൽ ഒരു പിടി എം സാൻഡും മറുകൈയിൽ ഒരു പിടി പി സാൻഡും എടുത്തുകൊണ്ട് അവയെ രണ്ടിനെയും നമ്മൾ ശക്തമായിട്ട് ഒന്ന് അമർത്തുകയാണെങ്കിൽ എം സാൻഡുള്ള കൈ നമുക്ക് ചെറുതായിട്ട് വേദനിക്കുന്നതായിട്ട് അനുഭവപ്പെടും. കാരണം എന്താണ്? അതിൻ്റെ തരികൾ നമ്മുടെ കൈകളിൽ കുത്തിക്കയറുന്ന വേദന നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ പി സാൻഡ് നമ്മൾ എത്ര അമർത്തിയാലും നമുക്ക് വേദന അനുഭവപ്പെടുന്നില്ല. കാരണം എന്താണ്? അത് പൊടി രൂപത്തിലാണ്, വളരെ സോഫ്റ്റായതാണ്. അപ്പോൾ വലിയ തരിയാണ് വാസ്തവത്തിൽ എം സാൻഡ് എന്ന പേരിൽ നമ്മുടെ സൈറ്റുകളിൽ എത്തുന്നത്. ചെറിയ തരി പി സാൻഡ് എന്ന പേരിലും സൈറ്റുകളിലെത്തുന്നു. ഈ പി സാൻഡ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്ററിങ് ആവശ്യങ്ങൾക്കാണ്. എന്നാൽ എം സാൻഡിൻ്റെ ഉപയോഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ, പി സി സി ആവട്ടെ ആർ സി സി ആവട്ടെ, കോൺക്രീറ്റുകൾക്ക് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? എം സാൻഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൽപ്പടവുകൾക്കും കരിങ്കൽ പടവുകൾക്കുമെല്ലാം നമുക്ക് എം സാൻഡ് ഉപയോഗിച്ചാൽ മതിയാകും. അതേ സ്ഥാനത്ത് ചെറിയ ഇഷ്ടികക്കെട്ടുകൾക്ക് നമുക്ക് പി സാൻഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്ലോറിംഗ് വർക്കുകൾക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എം സാൻഡാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ് ആണ് പി സാൻഡ് കൊണ്ട് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് ചുരുക്കം. മറിച്ച് ഹാർഡായിട്ടുള്ള ഏത് വർക്കുകൾക്കും നമുക്ക് ഏത് ഉപയോഗിക്കാവുന്നതാണ്? എം സാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ എം സാൻഡിൻ്റെയും പി സാൻഡിൻ്റെയും വലിപ്പം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എം സാൻഡ് സാധാരണ 150 മൈക്രോൺ മേലെ ഉള്ളവ മാത്രമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. 150 മൈക്രോൺ തൊട്ട് 4.75 mm വരെയുള്ള പാർട്ടിക്കിൾസായിട്ടുള്ള സാൻഡ് ഏതിനുപയോഗിക്കുന്നു? എം സാൻഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതേ സ്ഥാനത്ത് 150 മൈക്രോൺ തൊട്ട് 2.36 mm വരെയുള്ള പാർട്ടിക്കിൾസായിട്ടുള്ള സാൻഡ്, ഈ മാനുഫാക്ചേർഡ് സാൻഡ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? പി സാൻഡായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.